Nirmanam Tudingi Nali Vershamaitum Pani Purtia Gedekadakogana Payanu Treasury Ketidam. Shocha was the lay Pare Ketidatil Pidiode and a Jeevanakar Joli Cheyunada. E Marakalatin Mumba Pudia Ketidatilke Marnam and a Jeevanakarude Ulpede Avish. Tendarti Patanbada November Nalinana Nileville Treasury Ketidatin Pinirula Bumi Pudia Ketid Nirmanatinai Kararogarna Vitunalagunada. Rendirti Patanbada December Tendina Mandri Tarakalidu Game Chedu. ഒരു വർഷം കൊണ്ട് പൂർത്തിയാകും എന്ന് പറഞ്ഞ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞ 4 വർഷമായിട്ടും സാധിച്ചിട്ടില്ല. കോവിഡും ലോക്ക്ഡൗണും എല്ലാം ഉണ്ടായെങ്കിലും ഇതേ സമയത്ത് തന്നെ നിർമ്മാണം തുടങ്ങിയ തൊട്ടടുത്ത് തന്നെയുള്ള വാട്ടർ അതോറിറ്റിയുടെ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പക്ഷേ ട്രഷറി കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ ഇനിയും ബാക്കിയാണ്. പയ്യന്നൂർ സബ് ട്രഷറിക്ക് വേണ്ടി പുതുതായി കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 4 വർഷമായി അത് പൂർത്തിയാകാതെ കിടക്കുകയാണ്. രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ മാസം 4-നാണ് കരാറുകാരനി ഈ ഭൂമി വിട്ടുകൊടുത്തത് വകുപ്പ്. അത് തൊട്ട് അടുത്ത മാസം ഡിസംബർ മാസം 2-ാം തീയതി മന്ത്രി അതിനുവേണ്ടി തറക്കല്ലിടുകയും ചെയ്തു. തറക്കല്ലിട്ടതിന് ശേഷം പറഞ്ഞത് 2020 ഡിസംബർ മാസം 12 മാസം കൊണ്ട് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞത്. വലിയൊരു ബോർഡും അവിടെ സ്ഥാപിച്ചു അത് പറഞ്ഞുകൊണ്ട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, കഴിഞ്ഞ 4 വർഷക്കാലമായി കെട്ടിടം പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. നമുക്കറിയാം 1971 സബ് ട്രഷറിക്ക് വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാക്കിയത് 50 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. പൊതുമരാമത്ത് വകുപ്പ് അത് അവിടെ ജീവനക്കാർക്ക് ഇരിക്കാൻ സാധിക്കില്ല, പെൻഷൻകാർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും അതിനകത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല, അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിരിക്കുന്ന 50 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അംഗീകാരം കൊടുത്തിട്ടില്ല. അതിനുശേഷമാണ് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ 4500 പെൻഷൻകാരും അതുപോലെ തന്നെ 100 കണക്കിന് ജീവനക്കാരും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരും വലിയ ഭയത്തോടുകൂടിയാണ് അൺഫിറ്റായി എഴുതി പോയ ഒരു ബിൽഡിംഗ് അകത്ത് കഴിഞ്ഞ 4 വർഷമായി ഇരിക്കുന്നത്. കാലപ്പഴക്കത്താൽ ജീർണിച്ച കെട്ടിടത്തിലാണ് നിലവിൽ പയ്യന്നൂർ ട്രഷറി പ്രവർത്തിക്കുന്നത്. മഴ പെയ്താൽ ഈ കെട്ടിടം ചോർന്നൊലിക്കും. എത്രയും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പുതിയ കെട്ടിടത്തിലേക്ക് മാറണമെന്നാണ് ട്രഷറി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.